അച്ഛൻ വിഷമിക്കണ്ട, നാളെ നേരം വിളിക്കുമ്പോഴേക്കും അമ്മ പഴയ ആളായി മാറിയിരിക്കും. പോട്ടെ. കോഫി. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് നീതി കിട്ടാൻ തങ്ങൾ കോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് അവിടെ മറുപടി നൽകേണ്ടി വരുമെന്നും ഘടകകക്ഷി നേതാവ് തോപ്പിൽ ആന്റോ ജോസഫ് പ്രഖ്യാപിച്ചു. റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം ഇന്ന്. എയ്ഡഡ് കോളേജുകൾ വിവരാവകാശ നിയമത്തിന്റെ ഒന്നുമില്ല, മനസ്സിനൊരു സുഖം തോന്നില്ല, ജസ്റ്റ് ഒരു മൂഡ് ഓഫ്. എന്താ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവുന്നതിന്റെ കാരണം എന്താന്ന് അമ്മയോട് പറ? അങ്ങനെ ചോദിച്ച കാര്യം എന്താണെന്ന് എനിക്കറിയില്ലമ്മേ. എന്തോ മനസ്സിനൊരു ടെൻഷൻ, ഒരു ആപത്ത് വരുന്നത് പോലെ ഒരു തോന്നൽ, മനസ്സ് വല്ലാതെ തളരുന്നത് പോലെ. എല്ലാ കാര്യങ്ങളും ഒരാഴ്ചത്തേക്കൊന്ന് നീട്ടിവെച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് വല്ല കാട്ടിലും പോയി ഒളിച്ചിരിക്കണം, എന്നാലേ മനസ്സിനൊരു ശാന്തി കിട്ടും. My God, എന്താ ആനന്ദ ഈ പറയുന്നേ? ഇത് എന്റെ മോൻ ആനന്ദ് കൃഷ്ണൻ തന്നെയല്ലേ. നീ എത്ര വലിയ ആളാന്നും നിന്നെ കുറിച്ച് ബിസിനസ് ലോകം പറയുന്ന അഭിപ്രായം എന്താണെന്നും നിനക്കറിയാവോ? നീ അവർക്കൊക്കെ എന്നും ഒരു റോൾ മോഡലാ, ആദർശ പുരുഷൻ. നിന്റെ കഴിവുകളെ കുറിച്ച് മതിപ്പോടെ പറയുന്നവരേ ഉള്ളൂ ഈ നാട്ടിൽ. തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ്മാൻ ആ നീയാണോ ഇങ്ങനെ പറയുന്നത്? അമ്മയായ എന്നെ പോലും അത്ഭുതപ്പെടുത്തുന്ന മനക്കരുത്തുള്ള നീ ഇങ്ങനെ തളരുക എന്ന് വെച്ചാ, മൈ ഗോഡ്. കുഞ്ഞെ, എന്റെയും കൃഷ്ണേട്ടന്റെയും പ്രതീക്ഷയും അഭിമാനവുമാണ് നീ. അങ്ങനെയുള്ള നീ ഒരു കാര്യവുമില്ലാതെ വെറും ഒരു പരാജിതനെ പോലെ ഇരിക്കാന്ന് വെച്ചാ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കറക്റ്റ്, എനിക്കും കഴിയുന്നില്ല ഇത് വിശ്വസിക്കാൻ. ഞാൻ എന്താണോ അതെല്ലാം കണ്ടുപിടിച്ചത് അമ്മയിൽ നിന്നാ. അമ്മ പകർന്നു തന്ന ഊർജ്ജവും ആവേശവും എന്നും ഈ ആനന്ദകൃഷ്ണന്. അമ്മ എപ്പോഴൊക്കെ മാനസികമായി തകർന്നുവോ, അപ്പം മകനായ എന്റെയും മനസ്സ് തകരും. എനിക്ക് ചെറിയൊരു മൂഡ് ഓഫേ ഉള്ളൂ, പക്ഷേ അമ്മ ഇപ്പൊ ഭയങ്കര വീക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മ തരുന്ന ആത്മവിശ്വാസത്തില് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അമ്മ ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴൊക്കെ അസ്വസ്ഥമായിരിക്കുന്നു,
അപ്പോഴൊക്കെ ഞങ്ങളുടെ ആത്മവിശ്വാസവും നഷ്ടപ്പെടും. ആൻഡ് വി വിൽ ഫോളോ പാർട്ട്. എന്താച്ച അങ്ങനെയല്ലേ? ആനന്ദ് പറയുന്നത് കറക്റ്റാണ്. ആകാശം ഇടിഞ്ഞു വീണാലും അത് താങ്ങി നിർത്തുമെന്ന് പറയുന്ന അഖിലയെ കണ്ടാണ് ആനന്ദ് വളർന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അഖിലയോളം മികവ് മറ്റാരിലും ഞാനും കണ്ടിട്ടില്ല. ആ അഖില ഇങ്ങനെ തളർന്നിരിക്കുമ്പോ ആനന്ദിന്റെ മനസ്സ് തളരുന്നതിൽ ഒരതിശയമില്ലെന്ന് ഞാൻ പറയും. മനസ്സിലായി. ഒരു നിമിഷമെങ്കിലും തളർന്നു പോയ അമ്മയ്ക്ക് വലിയൊരു തിരിച്ചറിവാ നീ തന്നത്. ശരിയാ, വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് തളരുന്നത് പരാജയം തന്നെയാ. ഇനി അത് എന്നിലുണ്ടാവില്ല. എന്റെ അസ്വസ്ഥതകളെല്ലാം മാറി, എനിക്ക് സന്തോഷമായി. ഐ എം ഓൾ റൈറ്റ് നൗ. ഇനി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യില്ല. മുംബൈക്ക് പോകും, മീറ്റിംഗിലും പങ്കെടുക്കും. ഐ പ്രോമിസ്. എന്നാ വാ, അത് തിരിക്കാം. ഞാനൊരു കോഫി പറയാം ദിവ്യയുടെ അടുത്ത്. വാ. റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം ഇന്ന്. എയ്ഡഡ് കോളേജുകൾ വിവരാവകാശ നിയമത്തിന്റെ പരിധി. കൊച്ചുകുട്ടികളെ പോലും അപകടത്തിലാഴ്ത്തി ഭക്ഷ്യവിഷബാധ. 30 പേരെ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ആശ്രയ ചാരിറ്റബിൾ സെന്ററിലെ 30 അന്തേവാസികളെ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി കേസ് ചാർജ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തി കൊള്ളലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില കുത്തക കമ്പനികളാണ് ഇതിനു പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ. മനുഷ്യരുടെ ഭക്ഷണത്തിൽ ഇത്തരം ചതി ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലണം. ബ്ലഡി റാസ്കൽസ്. ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തി കൊള്ളലാഭമുണ്ടാക്കുന്ന ചില കുത്തക കമ്പനികളാണ് ഇതിന്റെ പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. മിസ്റ്റർ ഓഫീസർ, ആശ്രയയിലെ അന്തേവാസികൾ ഭക്ഷ്യവിഷബാധയേറ്റ് ഹോസ്പിറ്റലിൽ. പോലീസും ആരോഗ്യ പ്രവർത്തകരും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചും കഴിഞ്ഞു. മീഡിയക്കാർ പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചു. അല്ല മാഡം, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫുഡ് പ്രൊഡക്റ്റിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന കാര്യം മറച്ചുവെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊള്ളാം. ഇത്ര നിസ്സാരമായ ഒരു കാര്യം പോലീസ് ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ കഷ്ടം. ഡിപ്പാർട്ട്മെന്റിനും തന്നെ അത് നാണക്കേടാണ്. സർ, നാളെ പ്രഭാതത്തിലെ ഈ വിവരം പുറത്തു വരാവൂ. വാർത്ത കേട്ട് ഞെട്ടിയ തൃച്ചംബരത്തുകാർ ഇനി എന്ത് ചെയ്യുമെന്ന അങ്കലാപ്പിൽ നിൽക്കുമ്പോ അഖിലയുടെ കയ്യിൽ വിലങ്ങ് വീണിരിക്കണം. ഓ, ദാറ്റ്സ് ഗുഡ്. സമ്മതിച്ചു. മാഡത്തിന്റെ പ്ലാൻ വളരെ കൃത്യമാണ്. അത് തന്നെ നടന്നിരിക്കും. അഖിലാണ്ടേശ്വരി ഇരുമ്പഴികൾ എണ്ണേണ്ടി വരും. ഷുവർ. ടിവിയിൽ ന്യൂസ് കേട്ട അഖിലയ്ക്ക് ഇതൊരു സാധാരണ ന്യൂസ് ആയിട്ട് തോന്നും. എന്നാ നാളെ രാവിലെ അറിയും. ഇത് ഞാൻ അഖിലാണ്ടേശ്വരിക്ക് വിരിച്ച വലയാണെന്ന്. ഓക്കെ മാഡം. പിന്നെ മറ്റൊന്ന്, അഖിലയ്ക്ക് ഉന്നത പോലീസ് ബന്ധമുള്ളതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് പോലും അറിയാതെയാണ് വളരെ ശ്രദ്ധാപൂർവം ഞാൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരോടെല്ലാം പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ഞാൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. മാഡം അതോർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ വിചാരിച്ചത് നടക്കും. ഞാൻ രാവിലെ എത്താം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
പക്ഷേ അഖിലെ ജയിലിലേക്ക് അയച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഉറക്കമുള്ളൂ. സംസ്ഥാനത്ത് ഉള്ളിക്കും സവാളയ്ക്കും തീവില. എന്താ കൃഷ്ണേട്ടാ, പ്രധാനപ്പെട്ട ന്യൂസ് വല്ലതുമുണ്ടോ? ഓ, ഇതൊക്കെ തന്നെ. കൂടെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആശ്രയയിലെ നാലുപേരുടെ നില അതീവ ഗുരുതരം. ആശ്രയയിൽ വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ഒരു പ്രമുഖ കമ്പനിയുടേതാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കമ്പനിയുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കൊള്ളലാഭം ലക്ഷ്യമാക്കി ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്ന കമ്പനിക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കച്ചവടമാണെന്ന് കരുതി ഏത് കമ്പനിയാണെങ്കിലും ഇത്ര മനസാക്ഷിയില്ലായ്മ കാണിക്കാവൂ? എങ്ങനെയും പണം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്ന ഇത്തരം ചില വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കില്ല, അവർക്ക് മനസാക്ഷി എന്നൊരു പ്രശ്നമാണ്. അതെ, കൃഷ്ണേട്ടൻ പറഞ്ഞതാ ശരി. പക്ഷേ ആരാണെങ്കിലും ഇത്തരം മഹാപാപങ്ങൾ ചെയ്തു കൂട്ടുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. കഷ്ടം, ആ പാവങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. ഞാൻ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ കൃഷ്ണേട്ട. അമ്മേ, ആ സിദ്ധം പറഞ്ഞ ഒരു കാര്യങ്ങളും ഇന്നേ വരെ തെറ്റിയിട്ടില്ല. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാനഹാനി ഏൽക്കുന്ന ആ സിദ്ധം പറയണേ, അതൊന്നും വരാണ്ട് എന്റെ അമ്മ കാത്തോളണേ. അമ്മയ്ക്കറിയാലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ തൃച്ചംബരത്തുള്ളവരു കൂടിയാ. അവർക്ക് ഒരാപത്തും വരുത്തല്ലേ. ആ കുടുംബത്തിനൊന്നും വരാതിരിക്കാൻ ഞാൻ ഇന്നു മുതൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പോവാ. അമ്മയുടെ തുണ എനിക്കെപ്പോഴും ഉണ്ടാവണം. ചേച്ചി, അച്ഛനെത്തി, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വാ. നീ എന്താ കഴിക്കാത്തെ? നിനക്ക് ജോലിക്ക് പോവാൻ നേരായല്ലോ. ഇല്ല ചാ, നിങ്ങൾ കഴിച്ചോളൂ. ഇന്നെന്താ പുതുമ? എന്ന് നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കാറ്. നീ കഴിക്കടാ, എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടല്ലേ. അച്ഛന് കുറച്ച് ചമ്മന്തി കൂടി ഒഴിക്കട്ടെ. വേണ്ട. അതല്ല, നീ എന്താ കഴിക്കാത്തെ? കാരണം എന്താ കഴിക്കാത്തത്? അച്ഛാ, ഞാനൊരു ഉപവാസത്തിലാ. അതെന്താ ഇന്നൊരു ഉപവാസം? ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ? അത് വേറൊന്നും അല്ലച്ചാ. ഇന്നലെ അമ്പലത്തിൽ വെച്ചൊരു സിദ്ധനെ കണ്ടു. കുട്ടിക്കോ കുട്ടി ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരു വലിയ ആപത്ത് വരും. അത് കേട്ടപ്പോ മുതല് എന്റെ മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം. അഖിലാ മേഡത്തിന് എന്തോ മാനഹാനി വരുമെന്നൊരു ഭയം. അതുകൊണ്ടാ ഞാൻ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചേ. ആ
എന്താ മോളേ ഇത്? നേരത്തെ എന്നോട് പറഞ്ഞോടായിരുന്നു, എന്നാ ഞാനും മാഡത്തിന് വേണ്ടി ഉപവാസം എടുക്കില്ലായിരുന്നു. അച്ഛൻ പ്രായമുള്ള ആളല്ലേ അച്ഛാ, പ്രത്യേകിച്ചും മരുന്നും കഴിക്കുന്നുണ്ട്. ഉപവാസം എടുത്താ ഉറപ്പാ, എന്റെ മോൾ ഉപവാസം എടുത്താ അഖില മാഡത്തിന് ഒരു മാനഹാനിയും വരില്ല. എന്റെ മോളുടെ പ്രാർത്ഥന ദേവി കേൾക്കുകയും ചെയ്യും. അച്ഛൻ ബാക്കി കൂടി കഴിക്കേ, ഒരു ദിവസം കൂടി വെക്കട്ടെ. മതി മതി, ഇതെന്നെ കൂടുതല. അനിയുട്ടാ, നിനക്കോ? എനിക്ക് മതി ചേച്ചി. ഗുഡ് മോർണിംഗ് മാഡം. ആ മോർണിംഗ്. എ സി പി സാർ എത്തിയല്ലോ, ഇരിക്ക്. താങ്ക്സ്. ഞാൻ കോഫി എടുക്കാം. നോ താങ്ക്സ്. ഹോസ്പിറ്റലിലുള്ളവരുടെ അവസ്ഥ എങ്ങനെയുണ്ട് മാഡം? ന്യൂസ് കണ്ടില്ലേ? സീരിയസ് തന്നെ. ന്യൂസിൽ വന്നതൊക്കെ വിട്. മിസ്റ്റർ എ സി പിയോട് മീഡിയകളെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവരൊരു സെൻസിറ്റീവ് ന്യൂസ് കിട്ടിയ റേറ്റിംഗിന് വേണ്ടിയിട്ട് മാക്സിമം ബിൽഡപ്പ് ചെയ്ത് കാണിക്കും. ഹോസ്പിറ്റലിലുള്ള പോലീസുകാര് എന്ത് പറഞ്ഞു എന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. നാലു പേരുടെ നില ഗുരുതരമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ട്. വെരി ഗുഡ്. ഒന്ന് രണ്ട് പേര് ചത്താലേ കേസിനൊരു ബലം കിട്ടും. മീഡിയയും പൊതുജനങ്ങളും ഒക്കെ കേറി മേയണം. അഖിലണ്ടേശ്വരി ഇന്ന് വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൗഢിയും അന്തസ്സും ഒക്കെ തകർന്നടിയണം. അഖിലണ്ടേശ്വരിക്ക് അല്പം ചാരിറ്റബിൾ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും ഇതൊത്തു തീർക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അതുകൊണ്ട് കൈയോടെ കംപ്ലയിന്റ് എഴുതി വാങ്ങി കേസ് ബലപ്പെടുത്തുന്ന കാര്യത്തിൽ എ സി പിക്ക് ഒരു പാളിച്ചയും ഉണ്ടാകരുത്. ഓക്കെ മാഡം, ഞാനിപ്പോ തന്നെ ആ സ്റ്റേഷനിലെ ഓഫീസറെ വിളിച്ച് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കാം. ആ ഓഫീസർ അത് കാര്യമായിട്ട് ചെയ്തോളൂ. അപ്പോ അഖിലാണ്ടേശ്വരിയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചോട്ടെ. ഷുവർ മാഡം. ഞാൻ അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് മാഡത്തിന് ഇവിടെ ഇരുന്ന് ടി വിയിൽ കാണാം. അപ്പോ എ സി പി സാർ ചെന്ന് അഖിലെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. ഓക്കെ മാഡം. രംഗത്ത് ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുന്നു. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഔട്ട്ഡോർ ഷൂട്ടിംഗിന് സർക്കാർ അനുമതി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. മലയാളം ടെലിവിഷൻ ഫ്രട്രാണിറ്റി ഭാരവാഹികളും സെഫ്ക അസോസിയേഷൻ പ്രതിനിധികളും ഫ്ലൈറ്റ് 12:30 അല്ലേ നാളെ മുഖ്യമന്ത്രിയുമായി അർജന്റ് ഫയൽസ് ഒക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അമ്മ വന്നിട്ട് നോക്കാട്ടോ. ശരി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കർശനമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. താങ്ക് യു. ആശ്രയയിലെ ഭക്ഷ്യവിഷബാധ. അന്വേഷണം നീളുന്നത് പ്രമുഖ ബിസിനസ് കമ്പനിയിലേക്ക്. ആശുപത്രിയിൽ കഴിയുന്ന ആശ്രയയിലെ അന്തേവാസികളുടെ നില ഗുരുതരമായി തുടരുന്നു. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ രുചിക്കൂട്ട് ഉപയോഗിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇത്തരമൊരു ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണക്കാരായവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു.